വെൽക്കം ടു ഹാങ്ക്രി ട്രാക്ക് ഓവൻ ഇല്ലാതെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ ബിസ്കറ്റ് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് തായെ കാണുന്നത് അത് ഓരോന്നായി പരിചയപ്പെടുത്തി തരാം ഒരു കപ്പ് റവ അരക്കപ്പ് ഗോതമ്പ് പൊടി ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് നാല് ടേബിൾ സ്പൂൺ പാൽ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനറ്റ് പൗഡർ ആവശ്യത്തിന് പഞ്ചസാര അത്രയാണ് വേണ്ടത് ഓക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാം ഇനിയൊരു ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് റവ അരക്കപ്പ് മൈദ മാറ്റിവെച്ച ഓയില് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കണേ നന്നായിട്ടൊന്ന് പിടിച്ചു കേട്ടോ ആ രീതിയിൽ നന്നായിട്ട് ഇളക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ മൂന്ന് ടീസ്പൂണ് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണേ മിക്സിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് റെഡി ആയത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാല് ടേബിൾ സ്പൂൺ പാലുണ്ടല്ലോ ആ പാൽ ഒഴിക്കാം അതിലേക്ക് നമ്മളെ കാ കപ്പ് ഷുഗർ പൗഡർ അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചേ ആ മാവിലേക്ക് പാൽ കുറച്ച് ചീച്ച ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കുഴക്കുക കുഴക്കാറ് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴക്കുക ഓക്കേ പാൽ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മാത്രം കുഴക്കാം നന്നായിട്ട് കുഴിക്കണേ കുറച്ച് ചീച്ച കുറച്ച് ചോദിച്ചു കൊടുക്കെട്ടോ പാൽ എന്നിട്ട് നന്നായിട്ട് കുഴക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം നെയ്യൊക്കെ ആണെങ്കിലൊന്നും ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ഇപ്പം ഇല്ലാത്തത് നമ്മൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കാൻ പോണേ അപ്പോൾ കുറച്ച് ഓയിൽ ഒന്നും കൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കഴിച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം റെസ്റ്റ് ഒരു കുറച്ച് നേരം മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് റെഡിയാണ് മാവ് റെഡിയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഞ്ചസാര പഞ്ചസാര അതിലേക്ക് ഇടാം പഞ്ചസാര എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നോർമലി ബിസ്ക്കറ്റിലൊക്കെ കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ പഞ്ചസാരൻ്റെ പൊടികൾ അതേപോലെ ഫീൽ ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര പഞ്ചസാര വേണ്ടി വെച്ചാൽ അത്രയും പഞ്ചസാര ഇടാം ഓക്കെ ഈ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കുക കുഴച്ചിട്ട് നമ്മൾ സാധാരണ പത്തിരിയൊക്കെ പരത്തുന്ന പോലെ പരത്തുക ഓക്കെ അപ്പോൾ പത്തിരി പരത്തിയിട്ടുണ്ട് ഈ കട്ടി വേണം ഏകദേശം ഈ കട്ടിയിൽ വേണം നമ്മൾ പരത്താൻ പരത്തിയിട്ട് നമ്മളൊരു മൂടിയെടുത്തിട്ട് മൂടി ഇട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതിൻ്റെ സൈഡിലെ ബാക്കിയുള്ള മാവുകളൊക്കെ നമ്മൾ എടുക്കുക ഈ മാവ് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഈ മാവ് നമുക്ക് വീണ്ടും ിക്കാം ഇതിലേക്ക് അടയാളം വരാൻ വേണ്ടി മാർക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോക്കോ എടുത്തിട്ട് ജസ്റ്റ് ചെയ്യുമ്പോൾ അമർത്തി വെക്കാം ഇതൊക്കെ അങ്ങനത്തെ അടയാളം വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇത് പാത്രത്തിലേക്ക് വെക്കുമ്പോൾ പാത്രത്തിൽ കുറച്ച് ഓയിൽ പെറ്റി കൊടുക്കണേ അല്ലെങ്കിൽ അത് ഒട്ടാൻ സാധ്യതയുണ്ട് രണ്ടെണ്ണ വലുതുണ്ട് കുറച്ച് ഓയിലെടുക്കാം ഓയിൽ ആദ്യം ആദ്യം നന്നായിട്ട് നമുക്ക് ചൂടാക്കാം ആ എണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറക്കാം ഇനി നമ്മൾ പാകം ചെയ്യാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഏറ്റവും കുറഞ്ഞ തീയിൽ പാകം ചെയ്യാം എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളു വേവുള്ളൂ ബിസ്ക്കറ്റ് വരുമെന്നതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ സാധാരണ ബിസ്ക്കറ്റിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറിലൊക്കെ ആകുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ ജസ്റ്റ് ഇളക്കി കൊടുക്കാം അടി മാത്രം വകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ചൂടേ പാടുള്ളൂ അത് മറക്കരുത് അത് കൂടി പോവും അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കളർ ഉണ്ടല്ലേ ഏകദേശം നമുക്ക് അധികം ബ്രൗൺ ആവേണ്ട അധികം ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതിന് ടൈറ്റ് വരും നോർമൽ ബ്രൗണിൽ ചെയ്യാം അപ്പോൾ റെഡിയാണ് കേട്ടോ ബിസ്ക്കറ്റ് റെഡിയാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോകളും നിങ്ങൾക്കും കൂടി കിട്ടുന്നതാണ് ഓക്കെ